ബ്ലോഗ് ഇപ്പൊ ഇങ്ങനെ ഒരു ഫുഡ് ബ്ലോഗിലേക്ക് സ്വാഗതം. ഞങ്ങൾ ഇന്ന് ഫുഡ് കഴിക്കുന്നതല്ല അന്ന് കാണിക്കാൻ പോകുന്നത്. നമ്മൾ എവിടെ ഉണ്ടി വന്നിരിക്കുന്നത്? ഫ്രൂട്ട് ഐലൻഡ്സ്. വിശക്കുന്നുണ്ട് അല്ലേ? ഹൈഫൈ കൊടുക്കാം ചിക്കി. ഇവിടെ നല്ല റഷാണ് കേട്ടോ. മിക്കപ്പോഴും നമ്മൾ എത്തുമ്പോഴത്തേക്കും ഫുഡ് ഓൾമോസ്റ്റ് തീരാറായിട്ടുണ്ടാവും. പക്ഷെ നമ്മൾ നേരത്തെ വന്നതുകൊണ്ട് തന്നെ സമയം 12 മണിയായിട്ടുള്ളൂ. അപ്പോഴേ നമ്മൾ ഇവിടെ എത്തി. അപ്പൊ നമുക്ക് ഫുഡ് കിട്ടിയിട്ട് കാണിക്കാനില്ല. ഐസ്ക്രീം ഒക്കെ ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഇങ്ങനെ പല തരത്തിലുള്ള ഐസ്ക്രീം ഒരേ സമയം ടേസ്റ്റ് ചെയ്ത് നോക്കാൻ ഇത് തന്നെ ബെസ്റ്റ് ഐഡിയ അല്ലേ. ഉണ്ണി പിള്ളേർ പെട്ടെന്ന് ഹാപ്പി ആവുമേ ഇങ്ങനെ കാണുമ്പോൾ പല കളർ കാണാൻ പറ്റും. ഫുഡ് വെയിറ്റ് ചെയ്യാൻ വേണ്ടിട്ട് ഉണ്ണിക്ക് പറ്റില്ല. അത്ര നേരം ഉണ്ണി വഴക്കിടാണ്ട് ഇരിക്കാൻ നമുക്ക് ഇത് തന്നെ ഏറ്റവും ബെസ്റ്റ് ഐഡിയ. ഞാൻ കഴിച്ചുകൊണ്ടിരുന്നോളൂ അല്ലേ ഉണ്ണി. അതിന്റെ കൂടെ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് പ്രോൺസിന്റെ ഫ്രൈ പിന്നെ ഹൈദരാബാദ് ദം ബിരിയാണി. നമ്മുടെ ചട്ടിയില് ഹൈദരാബാദ് ബിരിയാണി. നല്ല സ്മെൽ അടിക്കുന്നുണ്ട് ബിരിയാണിയുടെ. ചിക്കൻ നമുക്ക് കഴിക്കാം. ചിക്കനും കൂടെ വെച്ച് നമുക്ക് കഴിക്കാം. ബിരിയാണി മാത്രം നമ്മുടെ സാലഡിനകത്ത് ഒലീവിന്റെ കായ കേട്ടോ. ഉപ്പിലിട്ട് ഒലിയുക. ഉപ്പ് നന്നായിട്ട് ഉപ്പിലിട്ട്. ഇതുപോലെ ഒരു ലെമൺ പ്ലസ് മിൽക്ക് ഫ്ലേവറിൽ ഒരു ജ്യൂസ് കുടിച്ചിട്ടുണ്ടെങ്കിൽ കഴിച്ചതിന്റെ ഒക്കെ ക്ഷീണം വീണ്ടും അടുത്ത ഫുഡ് കഴിക്കാൻ പറ്റും. നമ്മളിന്ന് വാങ്ങിയത് വെജ് റൈസ് ആണ്. അതുകൊണ്ടാണ് വെജിറ്റബിൾസ് മാത്രം കറിയായിട്ടുള്ളത്, പച്ചക്കറി മാത്രം കൂട്ടിയ ചോറ്. അതല്ലെങ്കിൽ ചിക്കൻ കൂടി എന്നോട് കറിയായിട്ട് വരും. നമ്മൾ പക്ഷെ അതിന് പകരം വാങ്ങിയത് എന്താ? നമ്മൾ വാങ്ങിയത് ചെമ്മീനാണ്. നല്ല അടിപൊളിയായിട്ട് റോസ്റ്റ് ചെയ്ത ചെമ്മീനാണ്. നമുക്ക് കഴിച്ചു നോക്കാം. ഐസ്ക്രീം എല്ലാം മിക്സ് ചെയ്ത് എല്ലാം കൂടെ ഒന്നിച്ചാക്കി എന്നിട്ട് അത് തിന്നു. പുതിയ ഐസ്ക്രീം ഉണ്ടാക്കിയ സമയത്ത് അത്യാവശ്യം കൊണ്ട് നല്ല സ്പൈസി ആണ്. ഇങ്ങനെ പ്ലെയിൻ റൈസിന്റെ കൂടെ നന്നായിട്ട് അടിപൊളി കോമ്പിനേഷൻ. പ്ലെയിൻ റൈസ്, ചെമ്മി ഫ്രൈ, കുറച്ച് അച്ചാറും കൂടെ സൈഡ് ചെയ്യും. പക്ക കോമ്പിനേഷൻ, ഇടിപെട്ട് കോമ്പിനേഷൻ. ഇത് കിഴി പൊറോട്ടയാണ്, ബീഫ് കിഴി പൊറോട്ട. കഴി അയക്കാൻ നന്നായിട്ട് ഇത് പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. നമ്മൾ കഴിച്ചു നോക്കാം. വേണ്ട തന്നെ വാഴയില വാട്ടിയിട്ട് അതിനകത്താണ് നമ്മുടെ പൊറോട്ട വെച്ചിരിക്കുന്നത്. ബീഫാണ് വെച്ചിരിക്കുന്നത്. ഇതാണ് നമ്മുടെ കിഴി പൊറോട്ട. ഇത് നോക്കിക്കുന്നത് എന്താ? ഇത് കിഴി പൊറോട്ട കേട്ടോ. നമ്മുടെ പൊറോട്ടയിൽ ചൂടോടെ തന്നെ ബീഫിന്റെ കറി വെച്ചിട്ട് ലെയർ ലെയർ ആക്കി അടുക്കി കിഴികെട്ടി വെച്ചിരിക്കുന്നതാണ്. ആദ്യത്തെ ലെയർ മാറ്റി കഴിയുമ്പോൾ അതേ ബീഫ് തന്നെ വെച്ചിരിക്കുകയാണ്. അത്യാവശ്യം നല്ലപോലെ ക്വാണ്ടിറ്റി വെച്ചിട്ടുണ്ട് ബീഫ് നല്ലപോലെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിരുന്ന് നന്നായിട്ട് അതിനകത്ത് അകത്തോട്ട് പിടിച്ചിട്ട് താഴത്തേക്കുള്ള പൊറോട്ടകളൊക്കെ നല്ല പോലെ ഇങ്ങനെ സോഫ്റ്റ് ആയി വന്നിട്ട് വീണ്ടും താഴത്തെ ലെയറിൽ വീണ്ടും പൊറോട്ടേനെ മുകളിൽ ബീഫ് വെച്ചിട്ടുണ്ട്. അപ്പൊ
പൊറോട്ടയും ബീഫ് കഴിച്ച് നോക്കട്ടെ. ബീഫ് കഴിച്ച് നോക്കാം, ബീഫ് പൊറോട്ടയും. അടുത്ത ഐറ്റമാണ് നമ്മുടെ കൊത്തു പൊറോട്ട. നല്ല ചൂടിട്ട ചട്ടിക്ക് നല്ല ചൂട് പിടിക്കാൻ പറ്റുന്നില്ല, നല്ല ചൂടുണ്ട്. നമുക്ക് കഴിച്ച് നോക്കാം എങ്ങനെയുണ്ടെന്ന്. കഴിച്ച് നോക്കാം. നമുക്ക് കൊത്തു പൊറോട്ട ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല ചൂട്, നല്ല ചൂടാണ് കൊത്തു പൊറോട്ട. പൊറോട്ട പക്ഷെ എനിക്ക് കഴിച്ചു നോക്കിയിട്ട് ടേസ്റ്റ് കൂടുതൽ തോന്നിയത് കിഴി പൊറോട്ടയ്ക്ക് തന്നെയാണ് കേട്ടോ. കിഴി പൊറോട്ട കഴിച്ചിട്ട് ഇത് കഴിക്കാൻ നേരത്ത് നമുക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ടേസ്റ്റ് തോന്നുന്നില്ല, പക്ഷെ കൊള്ളാം. ഒരു വെറൈറ്റി ഐറ്റമാണ്, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് പൊറോട്ട. ബീഫിൽ കിടന്നിട്ട് ബീഫും പൊറോട്ടയും കൂടെ മിക്സ് ചെയ്തതാണ് ഈ കൊത്തു പൊറോട്ട പറയുന്ന ഐറ്റം. പൊറോട്ട കുറച്ചുകൂടെ സ്പൈസി ആവുകയാണെങ്കിൽ പൊളിച്ച് തരേ. അതുകൊണ്ട് ഞാൻ ഇതേ അവർ തന്നിട്ടുള്ളൊരു കറിയുണ്ട് നമുക്ക് സൈഡിൽ, അതൊന്ന് ഒഴിച്ചു നോക്കുകയാണ്. നല്ല സ്പൈസിയാണിത്. അതും കൂടെ ഒഴിച്ച് ഒരു പപ്പടം കൂടെ എടുത്തു. ഈ ഒരു കോമ്പിനേഷൻ എനിക്ക് ഇഷ്ടമായി. എരിവിന് എരിവ്, ചാറിന് ചാറ്, സൈഡിൽ ഒരു പപ്പടം കൂടി. എനിക്ക് വേണ്ട നോക്കിക്കൊണ്ടിരിക്കുക. അപ്പൊ കിഴി പൊറോട്ട, ചിക്കൻ കിഴി പൊറോട്ട നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. വിട്ട് 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 വരുന്നുണ്ടേ, നോക്കി ഇതിങ്ങനെ വിട്ട് 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 വരുവാണ്. സോഫ്റ്റ് ആയിട്ട് ഇങ്ങനെ വിട്ട് വരും. നമുക്ക് സവോള ഇങ്ങനെ കടിക്കാൻ കിട്ടുന്നുണ്ട്, കിരികിരകര എന്ന് പറഞ്ഞിട്ട് കടിക്കാൻ കിട്ടുന്നുണ്ട്. സവോളയും തക്കാളി എല്ലാം ഓവർ കുക്ക്ഡ് അല്ല, അതിന്റെ ഒക്കെ ടേസ്റ്റ് ചവയ്ക്കാൻ നേരത്തെ ഇങ്ങനെ കിട്ടുന്നുണ്ട്. പൊറോട്ടയാണെങ്കിൽ ഒരു രക്ഷയില്ലാത്ത രീതിയിൽ സോഫ്റ്റ്. ഇവിടുത്തെ സ്പെഷ്യലാണ് ഗുലാബ് ജാമുൻ. നമ്മൾ ഓർഡർ ചെയ്തതല്ല, ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി അവർ നമുക്ക് കൊണ്ട് തന്നതാണ്. പിന്നെ ടേസ്റ്റ് ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കുക. എങ്ങനെയുണ്ട് ഉണ്ണി, സ്വീറ്റ് ആണോ ഇത്? മധുരം ഉണ്ടോ? നമ്മൾ വരുമ്പോ നമുക്ക് എപ്പോഴും സെർവ് ചെയ്യുന്ന നമ്മുടെ കുട്ടി കഴിച്ചപ്പോ ബ്ലൂ ഡയമണ്ട്സ് റെസ്റ്റോറന്റ് കൊളമാൻ, പിന്നെ അതെ അതെ അതെ, പിന്നെ വിത്ത് നാട്ടിലാണെങ്കിൽ ചെന്നൈയില് ഉണ്ട്. പാർക്ക് ഗ്രൂപ്പ് ഓഫ് കമ്പനിയാണ്.